നമസ്കാരം പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനായി വായ്പ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര നാണ്യനിധി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളോട് ബില്യൺ കണക്കിന് രൂപ വായ്പയായി ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് മൊറട്ടോറിയം പോലുള്ള സഹായങ്ങൾ രാജ്യം ആവശ്യപ്പെടുന്നില്ലെന്നും മറിച്ച് വായ്പയായി പണം ആവശ്യപ്പെടുന്നതെന്നാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇത്തരത്തിൽ ലഭിക്കുന്ന തുക പ്രളയത്തെ തുടർന്ന് തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ നിരവധി റോഡുകളും പാലങ്ങളുമാണ് പ്രളയത്തിൽ ഒലിച്ചു പോയിരുന്നത് ചിലത് തകരുകയും ചെയ്തിരുന്നു ഇവയുടെ പുനരുദ്ധാരണത്തിന് വലിയ തുക ആവശ്യമാണെന്നും ഷെരീഫ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന തുക എത്രയെന്ന് പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാൽ പ്രളയത്തിൽ രാജ്യത്തിന് മുപ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് വെള്ളപ്പൊക്കത്തിനു ശേഷം രാജ്യത്ത് ജലജന്യ രോഗങ്ങളും പടർന്നു പിടിച്ചിട്ടുണ്ട് പട്ടിണിയും രോഗങ്ങളും പുതിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയുമുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്ത് ഐക്യരാഷ്ട്രസഭ രാജ്യത്തിന് വേണ്ടിയുള്ള മാനുഷിക സഹായം നൂറ്റി അറുപത് ദശലക്ഷത്തിൽ നിന്നും എണ്ണൂറ്റി പതിനാറ് ദശലക്ഷമായി ഉയർത്തിയിരുന്നു അഞ്ചിനെട്ട് സഹായമാണ് ഒക്ടോബർ ആദ്യവാരം യു എൻ നൽകിയത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറുന്നതിനായി യൂറോപ്യൻ യൂണിയനും സഹായം മുപ്പത് യൂറോയായി ഉയർത്തിയിരുന്നു കൂടാതെ പാകിസ്ഥാനിൽ നിലവിലുള്ള വിദേശ വായ്പ മുപ്പത് ശതമാനവും ചൈനയ്ക്ക് കൊടുക്കാൻ ഉള്ളതാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി കണ്ടെത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ബ്ലൂംബർഗ് നൽകിയ വാർത്തകൾ കടം ഫെബ്രുവരിക്ക് ശേഷം മൂന്ന് ശതമാനം ആയി ഉയർന്നതായും പറയുന്നുണ്ട് പാകിസ്ഥാനിലെ ഫെബ്രുവരിയിലെ ആകെ കടത്തിൽ ഇരുപത്തിയേഴ് ശതമാനം ചൈനയ്ക്ക് കൊടുക്കാനുള്ളതായിരുന്നു ഇപ്പോൾ മുപ്പത് ബില്യൺ ഡോളറാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുക്കാനുള്ളത് ഫെബ്രുവരിയിൽ ഇത് ഇരുപത്തി അഞ്ച് മാസത്തിനിടെ നാല് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് പാകിസ്ഥാൻ എടുത്ത വായ്പയുടെ മൂന്ന് മടങ്ങ് അധികമാണ് ചൈനയ്ക്ക് കൊടുക്കാനുള്ള തുക ലോക ബാങ്കിലും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫണ്ടിനും നൽകാനുള്ള തുകയുടെ അധികമാണ് ചൈനയ്ക്ക് കൊടുക്കാനുള്ളത് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ എല്ലാം ചൈന മറ്റു രാഷ്ട്ര ഏജൻസികളെ പോലെ സഹായവുമായി എത്തുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വെബ് ഡെസ്ക് ബൈ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്